പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അഡീനിയത്തിൻ്റെ വിത്തുകളുണ്ടല്ലോ, അതിൽ നിന്ന് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ്. അഡീനിയത്തിൻ്റെ വിത്തുകൾ പല രീതിയിലും നമുക്ക് കിളിർപ്പിച്ചെടുക്കാൻ പറ്റും. മണ്ണിൽ പാകിയിട്ട് കിളിർപ്പിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ആറ്റുമണലിൽ പാകാറുണ്ട്, ചകിരിച്ചോറിൽ പാകി കിളിർപ്പിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും ഇത് കിളിർത്ത് വരാറുണ്ട്. പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് മണ്ണിൽ വിത്തുകൾ പാകിയിട്ടുണ്ടെങ്കിൽ കിളിർത്ത് വരുമെന്ന്. കിളിർത്ത് വരും. ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഡീനിയം ചെടിയിൽ നിന്ന് സീഡ് പോഡ് പൊട്ടിയിട്ട് അത് മറ്റ് ചട്ടികളിലേക്ക് സ്പ്രെഡായി അവിടെ കിടന്ന് മുളച്ചിട്ട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊക്കെ വെറും മണ്ണിലേക്ക് വീണിട്ടാണ് മുളച്ച് പുതിയ തൈകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മണ്ണിൽ വിത്ത് പാകിയാലും കിളിർത്ത് വരും. ഞാനങ്ങനെ സെപ്പറേറ്റ് മണ്ണിൽ പാകി നോക്കിയിട്ടില്ല, പക്ഷേ സീഡ് പോഡ് പൊട്ടിയിട്ടാണെങ്കിലും മണ്ണിൽ വീണിട്ട് പുതിയ തൈകൾ കിളിർത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്നത് അഡീനിയം വിത്തുകൾ പാകുന്ന ഒരു രീതിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വോൾഫാനിൻ്റെ പോർഷനാണ് കേട്ടോ. കേടുവന്ന വോൾഫാനിൻ്റെ പോർഷൻ നമ്മൾ വെറുതെ കളയുമല്ലോ, ആ പോർഷനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഗ്രീൻ നെറ്റ് നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നൈലോൺ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആറ്റുമണലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ആറ്റുമണലിടുന്ന സമയത്ത് ഈ ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിലൂടെ അത് പുറത്തേക്ക് സ്പ്രെഡാകും, ചെറിയ ചെറിയ തരികളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ലെയറ് ചകിരിച്ചോറ് ഇതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒരു ലെയറ് നല്ല രീതിയിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ആറ്റുമണലിടുകയാണ്. ആറ്റുമണൽ നല്ല ഉണങ്ങിയ മണലാണ് കേട്ടോ. നമുക്ക് ചകിരിച്ചോറിൽ മാത്രമായിട്ട് വേണമെങ്കിൽ വിത്തുകൾ മുളപ്പിക്കാം, അതുപോലെ തന്നെ മണലിൽ മാത്രമായിട്ട് വേണമെങ്കിലും വിത്തുകൾ മുളപ്പിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു മണൽ സ്പ്രെഡായി പുറത്തേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ് അടിയിൽ ഒരു ലെയറ് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ മണലിട്ടത് കേട്ടോ. ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ വിത്തുകൾ പാകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാഫ് ഞാൻ എടുത്തിട്ടുണ്ട്. സാഫ് എല്ലാവർക്കും അറിയാലോ ഫംഗിസൈഡാണ്. അപ്പോൾ സാഫിൽ നമ്മൾ ഈ ഒരു വിത്തുകൾ ഇതുപോലെ ഇട്ടിട്ട് ആ വിത്തിൻ്റെ മുകളിലൊക്കെ കുറച്ച് സാഫാക്കിയതിന് ശേഷമാണ് നമ്മൾ പാകുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ച് സാഫ് എടുത്തിട്ട് അതിൽ ഈ വിത്തുകൾ ഇട്ടിട്ട് ആ വിത്തിൻ്റെ മുകളിലൊക്കെ സാഫാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ പാകാനായിട്ട് കേട്ടോ. ഇത് പാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം അടുത്തടുത്ത് പാകരുത് കേട്ടോ. ഓരോ വിത്തുകൾ തമ്മിൽ ഒരു ഇഞ്ച് അകലെങ്കിലും നമ്മൾ വിട്ടിട്ട് വേണം പാകാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അഡീനിയത്തിൻ്റെ വിത്തുകൾ പാകുന്ന സമയത്തുണ്ടല്ലോ, നല്ല വിത്തുകൾ മാത്രം നോക്കിയിട്ട് പാകുക. ഒരു അഡീനിയം ചെടിയിൽ നിന്ന് സീഡ് പോഡ് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ വിത്തുകളും നല്ല വിത്തുകളാവണം എന്നില്ല കേട്ടോ. ചില വിത്തുകളൊന്നും അതിൽ മുളക്കാത്ത വിത്തുകളുണ്ടാവും, അതായത് ഒരു പതിര് പോലെയുള്ള വിത്തുകളുണ്ടാവും. അങ്ങനെയുള്ള വിത്തുകളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല വിത്തുകൾ മാത്രം നോക്കിയിട്ട് മുളപ്പിക്കുക. കാരണം അങ്ങനെയുള്ള വിത്തുകൾ നമ്മൾ പാകിയിട്ട് കാര്യമില്ല, അത് മുളച്ച് വരില്ല കേട്ടോ. അപ്പോൾ നല്ല വിത്തുകൾ മാത്രം നോക്കിയെടുത്തിട്ട് വേണം നമ്മൾ പാകാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ വിത്തുകളും പാകുന്ന സമയത്ത് ഒരു ഇഞ്ച് അകലെങ്കിലും നമ്മൾ വെച്ചിട്ട് വേണം പാകാനായിട്ട്. വിത്തുകൾ നമ്മൾ പാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മൾ വിത്തുകൾ പാകിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു ലെയറ് മണലും കൂടെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ വിത്തുകൾ ഇതേപടി ഇട്ട് പോകരുത്. നിങ്ങൾ ചകിരിച്ചോറിൽ മാത്രമാണ് വിത്ത് കിളിർപ്പിക്കുന്നത് എങ്കിൽ അതിന് മുകളിൽ ഒരു ലെയറ് ചകിരിച്ചോറും കൂടെ ഇടുക. അതല്ല ഇതുപോലെ മണലിലാണ് കിളിർപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ വിത്തുകൾ പാകിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഒരു ലെയറ് മണലും കൂടെ ഇടുക കേട്ടോ. അതായത് ഈ വിത്തുകൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ മണലിട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ വിത്തുകൾ പാകുന്ന സമയത്ത് ചെയ്യേണ്ടത് കേട്ടോ. അതായത് വിത്തുകൾ ഇങ്ങനെ പാകിയതിന് ശേഷം അതുപോലെ ഇട്ട് പോകരുത്. വിത്തുകൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ അതിന് മുകളിലേക്ക് ചകിരിച്ചോറാണെങ്കിൽ അങ്ങനെ, അതല്ല ഇതുപോലെ ആറ്റുമണലാണെങ്കിൽ അങ്ങനെ ഒരു ലെയറും കൂടെ ഇട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ മറ്റ് ചെടികൾക്കൊക്കെ വെള്ളം കോരി ഒഴിക്കുന്ന പോലെ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിനിടയിൽ ചകിരിച്ചോറും കൂടെ ഇട്ടതുകൊണ്ട് എപ്പോഴും ഒരു ഈർപ്പം അതിലുണ്ടാവും. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി നനക്കണം എന്നില്ല കേട്ടോ. ഈ ചകിരിച്ചോറിൻ്റെയും അതുപോലെ തന്നെ മണലിൻ്റെയും ഒക്കെ ഈർപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം നനച്ചാൽ മതി. ഇതുപോലെ നമ്മൾ നനച്ചതിന് ശേഷം നല്ല രീതിയിൽ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു ഷെയ്ഡ് ഭാഗത്ത് വെച്ചുകൊടുക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിലേക്ക് അടിക്കരുത്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മഴയും കൊള്ളരുത്. എന്നാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാവും വേണം. ആ രീതിയിൽ നോക്കിയിട്ട് വെക്കുക. ഇങ്ങനെ വിത്തുകൾ മുളച്ചുണ്ടാകുന്ന തൈകളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള തൈകൾക്ക് പെട്ടെന്ന് കോഡക്സ് വളർന്നു വരും. നമ്മൾ ഈ കാണുന്ന ഗ്രാഫ്റ്റഡ് അഡീനിയം ചെടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചെടികളൊക്കെ ഇതുപോലെയുള്ള വിത്തുകൾ പാകി ഉണ്ടാവുന്ന തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് പുതിയ ചെടികളാക്കി മാറ്റുന്നത്.
പിന്നെ നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ അഡേണിയം ചെടികളുടെ കമ്പുകളൊക്കെ കിളിർപ്പിച്ചെടുക്കാറുണ്ട്. അങ്ങനെയുള്ള കമ്പുകളൊക്കെ പുതിയ തൈകളാക്കി നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ കോഡെക്സ് വണ്ണം വെച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും കേട്ടോ. പക്ഷേ ഇതുപോലെ നമ്മൾ പാകുന്ന വിത്തുകൾ മുളച്ച് വരുന്ന തൈകളാവുമ്പോൾ അതിൻ്റെ കോഡെക്സ് പെട്ടെന്ന് വണ്ണം വെച്ച് വരും. അപ്പോൾ ഇതുപോലെ അഡേണിയം ചെടികളുടെ വിത്തുകളൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കഴിയുന്നത് ആ രീതിയിലൊക്കെ ഒന്ന് മുളപ്പിച്ചെടുത്ത് നോക്കുക. വെറും മണല് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ചെടുക്കാം, അതല്ലെങ്കിൽ ചകിരിച്ചോറിൽ വേണമെങ്കിലും മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തത് ഈ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ കാണിക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.